എന്ത് വില കൊടുത്തും നമ്പിയൻപാടിയിൽ തന്നെ മിനിമാസ് ലൈറ്റർ സ്ഥാപിക്കുമെന്നും നാടിന് വികസനമാണ് ആവശ്യമെന്നും രണ്ടോ മൂന്നോ സി പി എമ്മുകാർ മാത്രമാണ് ഇതിനെ എതിർക്കുന്നത് എന്നും വാർഡ് കൗൺസിലർ നുസ്രത്തും കൗൺസിലർ സി പി മുനീറയും ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും ഭാരവാഹികളും ഉൾപ്പെടെയുള്ളവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് അറിയിച്ചു. അവരെ ഈ ഒരു മിനിമാസ് ഫ്ലൈറ്റിന് മാത്രമല്ല തൊട്ട് മുമ്പ് മാർച്ചിൽ നടന്ന ഒരു ടാറിംഗ് വർക്ക് അത് കോൺട്രാക്ടേഴ്സിനെ ഭീഷണിപ്പെടുത്തുകയും പിന്നീട് ആ വർക്ക് നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇതുപോലെ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടാണ് ആ വർക്ക് ഞാൻ അവിടെ നടത്തിയത്. അന്ന് പോലീസ് അവിടെ എത്തേണ്ട സാഹചര്യം ഉണ്ടായില്ല, കാരണം ഇവർ നേരിട്ടൊന്നും എത്തിയില്ല. അങ്ങനെ ആ വർക്ക് നടന്നതിന് ശേഷം വർക്കിൽ കണ്ട കുറ്റങ്ങൾ കാണിച്ച് വിവരാവകാശം കൊടുക്കുന്നത് വരെ അവരെത്തി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്നെയോ അതല്ലെങ്കിൽ ഞാൻ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയെയോ ടാർഗറ്റ് ചെയ്തിട്ട് ഈ ഒരു നാലോ അഞ്ചോ വികസന വിരോധികൾ ചെയ്യുന്ന ഒരു കളിയാണ് എന്നുള്ളത് മനസ്സിലാകും. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് നമ്പിയമ്പടി പ്രദേശത്തെ ഓട്ടോ ഡ്രൈവർമാരോട് പറയാനുള്ളത് അവരുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവരെ ഞാൻ കുണ്ടകൾ എന്ന് വിളിച്ചു എന്നുള്ള രീതിയിലാണ് അവരിട്ടുള്ളത്. ഒരിക്കലുമില്ല. ഈ ഡിവൈഎഫ്ഐയുടെ അശ്വപ്പിന്റെ നേതൃത്വത്തിലുള്ള മൂന്നോ നാലോ ആളുകളെ മാത്രമാണ് ഞാൻ വീണ്ടും വീണ്ടും ഊന്നി പറയുന്നത്. അവര് നിങ്ങളെ വെച്ച് കളിക്കുന്ന കളിയാണ്. കാരണം നിങ്ങളുടെ ഓട്ടോറിക്ഷകൾ നിർത്താനുള്ള സ്ഥലം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സ്ഥലം മാത്രമേ ലൈറ്റിന് വേണ്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ആ ഒരു പാർട്ടിക്കൊടി നാട്ടി അത്ര സ്ഥലമാണ് ലൈറ്റിന് ആവശ്യമുള്ളൂ. രണ്ട് പൊടിയാണ് അവർ നാട്ടിയിരിക്കുന്നത്. അതിൽ ഒരു പൊടി നാട്ടി അത്ര സ്ഥലം മാത്രമാണ് ഒരു മിനിമാസ് ലൈറ്റിന് സ്ഥാപിക്കാൻ ആവശ്യമുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊന്നും മിനിമാസ് ലൈറ്റ് കാണാത്ത ആളുകളല്ല. അപ്പൊ ഈ ഓട്ടോക്കാരെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് ആ പ്രദേശവാസികളെ തിരിപ്പിക്കുന്ന രീതിയിൽ ഉള്ള ഇവരുടെ ഈ തരത്തിൽ വിടകുറഞ്ഞ അഭിപ്രായങ്ങൾ എങ്ങനെയായാലും അപ്പൊ ഇതൊക്കെ ഒരു വോട്ട് ബാങ്ക് ആക്കാനാണ് ഈ സഖാക്കൾ വിചാരിക്കുന്നതെങ്കിൽ